എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നും എന്നത്തെയും പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ അത് ഈ രാവിലെ എണീറ്റ് വന്നിട്ട് കട്ടൻ കാപ്പി കുടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ ശബ്ദ കോലാഹലങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് വോയിസ് ഓവർ എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ ഈ ജന്മത്തിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് പിള്ളേരെ രണ്ടിനെയും ഗെറ്റ് ഔട്ട് അടിച്ചിട്ട് ഞാൻ വീഡിയോയ്ക്ക് വോയിസ് ഓവർ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ രാവിലെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. എന്താണ്ടൊക്കെ വരച്ച് വാരി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ രണ്ട കണ്ണ് രണ്ട് വെളിയിലേക്ക് തള്ളിയിരിക്കുന്നു. ആ മേക്കാതൊക്കെ ഇട്ട് തിരിക്കുന്നുണ്ട്. എന്തുവാന്ന് ഇപ്പോൾ ആലോചിച്ചിട്ട് എനിക്ക് പിടി കിട്ടുന്നില്ല. പക്ഷേ എന്തോ കാര്യമായ രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം ഇവിടുത്തെ അമ്മ ചേട്ടന് കൊടുത്താ കേട്ടോ. വേദനയ്ക്ക് നമ്മളെന്തോ ഇങ്ങനെ സ്റ്റിക്കർ പോലെ ഒട്ടിക്കുന്ന സംഭവമാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് പെടൽ വേദന ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ എണീറ്റപ്പം. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ ഒരു കവറിങ് പോലൊക്കെ ഉണ്ട്. അതിങ്ങനെ പൊളിച്ചെടുത്തിട്ട് നമ്മൾ വേദനയുള്ളിടത്ത് ഒട്ടിക്കുവാണെങ്കിൽ നമ്മൾ ഈ വേദനയുടെ ആ മൂവും വോളിനെയൊക്കെ തേക്കുന്ന അതേ ഫീലാണ് കേട്ടോ. ആ പുകച്ചിലും ആ സ്മെല്ലും കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇടത്തങ്ങ് ഒട്ടിച്ചേക്കാന്ന്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ സൺഡേയിൽ എടുത്ത വീഡിയോ ആണ്. നമുക്കത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വില്ലന്മാർ രണ്ടുപേരും എണീറ്റിട്ടുണ്ട്. ഒരുത്തം ബമ്പേഴ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ ഊരിയില്ല രാവിലെ എണീറ്റിട്ട്. അപ്പോൾ അതേ രണ്ടുപേരും കൂടെ അവൻ്റെ കളറിങ് ബുക്ക് ചേട്ടായുടെ കളറിങ് ബുക്ക് വെച്ചിട്ട് ഞാൻ ഏതാണ്ടിനെയൊക്കെ ഇങ്ങനെ ചേട്ടായി പറഞ്ഞു കൊടുക്കുകയൊക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇതേ ചേട്ടൻ എണീറ്റ് ബാത്റൂമിൽ പോകുമോ പല്ല് തീക്കാനൊക്കെ പോയി. പുള്ളി ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ ഞാൻ പുള്ളി എണീറ്റ സമയത്ത് നോക്കി തന്നെ പെട്ടെന്ന് അവരച്ഛനും മോനും കിടന്ന ഷീറ്റ് മെത്ത എന്താ പായ കാര്യങ്ങളെല്ലാം പിറക്കിയെടുത്ത് അടുക്കി വെക്കുകയാണ്. അപ്പോൾ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ എന്താ എല്ലാം ഒന്നൊന്ന് അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം രണ്ട് ദിവസമായ ഉണങ്ങിയ തുണിയാണ്. എനിക്ക് സത്യമായിട്ട് മടക്കി വെക്കാൻ ഒട്ടും മൂടില്ല. ആ ചേട്ടൻ എന്നെ നോക്കുന്നുണ്ട്, തുണിയും നോക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി വന്ന് ചീത്ത വിളിക്കുന്നതിന് മുന്നേ തന്നെ ഞാനത് എന്നും അടുക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു. തുണി പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് മടക്കാം. ഇപ്പം മടക്കാനായിട്ട് പോയാൽ നമ്മുടെ രാവിലത്തെ ജോലികളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് അവർ കിടന്ന സാധനങ്ങളൊക്കെ നമ്മൾ ആ ഒരു കുട്ടി മേശയുണ്ട്, അതിലാണ് കേട്ടോ അടുക്കി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ മണ്ടക്കോട്ടേക്ക് ഈ തുണി എല്ലാ വീട്ടിലും കാണുമല്ലോ, തുണി നിക്ഷേപിക്കാനായിട്ട് ഉണങ്ങിയ തുണി നിക്ഷേപിക്കാനായിട്ട് ഒരു കസേര. നമുക്കിവിടെ കസേരയ്ക്ക് പകരം ഈ ഒരു കുട്ടി മേശയാണുള്ളത്. അപ്പം അവർ കിടന്നതും തലയണ പുതപ്പ് കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മണ്ടക്കിട്ടേക്ക് ഈ തുണിയെല്ലാം പരിപ്പറക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ കുത്തിച്ചാരി വെച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് അപ്പവും കടലക്കറിയുമാണ്. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്ന ഡ്യൂട്ടി എനിക്കും കടലക്കറിയുടെ ഡ്യൂട്ടി അമ്മയ്ക്കുമാണ്. കാരണം കടലക്കറി ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് നോട്ട് എഴുതിയ ബുക്കൊക്കെ വേണം. അമ്മയമ്മ കാണാതെ ഉണ്ടാക്കിക്കൊള്ളുമല്ലോ, എനിക്ക് കാണാതെ ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ കല്ലിദോശക്കല്ലിയിലെ എണ്ണയൊക്കെ തൂത്തിട്ട് അപ്പം ഉണ്ടാക്കുകയാണ്. ഞാൻ പണ്ട് ഹോസ്റ്റലിലെ മഠത്തിലെ നെടുകുന്നത്ത് നിന്നുകൊണ്ടിരുന്നപ്പം അവിടുത്തെ അവിടുന്ന് നമുക്ക് ഒരു ദിവസം കിട്ടിയതാണ് ഇങ്ങനെ മധുരമില്ലാത്ത അപ്പവും നമ്മുടെ എന്താണ് ആ പച്ച കളറിലെ സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പേര് എനിക്ക് ഗ്രീൻ പീസ് കറി. നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു. അത് വീണ്ടും കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ അത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ വന്നിട്ടാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ഒരു സൈസ് തേങ്ങാ ചമ്മന്തി ഇങ്ങനെ കറികളൊക്കെ ഉള്ളൂ. അത് ഇതുവരെ വെച്ചിട്ടില്ല ഗ്രീൻ പീസ് കറി. ഇവിടെ ചേട്ടനും ഗ്രീൻ പീസ് വയറിന് പിടിക്കാത്തതുകൊണ്ട് അങ്ങനെ ആരും ഗ്രീൻ പീസ് മേടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാറുമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം മേടിച്ച് എനിക്ക് കഴിക്കണം അപ്പം ആ ഗ്രീൻ പീസ് കറി. എനിക്ക് ആ കോമ്പിനേഷൻ ഇപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന ഇത് എനിക്ക് ഓർമ്മ വരും അപ്പം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കടലക്കറി കുറച്ച് അമ്മ എടുത്ത് മാറ്റി വെച്ചേക്കുക കേട്ടോ. നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ ആറാനായിട്ട് അവിടെ ടേബിളിൽ ഫാൻ ഇട്ടിട്ട് അവിടെ കൊണ്ട് വെച്ചേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ ഈ പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് കഴിക്കാനായിട്ട് എടുത്തു ഒരു മൂന്ന് അപ്പവും കടലക്കറിയും. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ചായ അല്ല ബൂസ്റ്റ് ഇട്ടതായിരുന്നു കേട്ടോ. പാല് തിളപ്പിച്ചിട്ട് ബൂസ്റ്റൊക്കെ ഇട്ടും. അപ്പം അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മയും അച്ഛനും പോയി, പിള്ളേർ രണ്ടും ടി വി കാണുന്നു. അപ്പം ഞാൻ അരി ഇടാനായിട്ട് പോവാണ്. കുറച്ച് ചോറുണ്ടായിരുന്നു, അത് ഞാൻ ഊറ്റി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുപ്പിൽ തീ കത്തിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. നമുക്ക് വിറക് ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആട്ടും കൂടി പൊളിച്ചതിൻ്റെ പീസൊക്കെ വെച്ചിട്ടാണ് കത്തിക്കുന്നത്. പിന്നെ നമ്മുടെ പുളി വെട്ടിയപ്പം അതിൻ്റെ കുറച്ച് കമ്പൊക്കെ അമ്മ വെയിലത്തിട്ട് ഉണക്കിയെടുത്തു. അതിൻ്റെ ചുള്ളിലൊക്കെ ഓടിച്ച് നുറുക്കിയൊക്കെ വെച്ചിട്ട് തീ കത്തിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഇതുണ്ട്, നമ്മുടെ തീ കത്തിപ്പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത്യാവശ്യം വലിയ വലിയ വിറകളൊക്കെ വെച്ചിട്ട് കത്തിച്ചങ്ങ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭാഗ്യത്തിന് ഇതുവരെ അവന്മാരും ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതേണ്ട ഇത് അമ്മ ആണെങ്കിൽ ജോലി നടത്തുന്നു കൊണ്ടുവന്നാണ് കേട്ടോ. പച്ചക്കായാണ്. അപ്പോൾ ഇത് നാളെ തോരൻ വെക്കാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ പഴുക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കാം. ഇവിടെ അങ്ങനെ ഞാൻ എൻ്റെ നിർബന്ധത്തിന് ഇടയ്ക്ക് വല്ലപ്പോഴും പഴം ഏത്തപ്പഴമൊക്കെ മേടിക്കുന്നതല്ലാതെ ഇവിടെ അങ്ങനെ പഴവും കാര്യങ്ങളും അങ്ങനത്തെ ഒരു സാധനങ്ങളും മേടിക്കാറില്ല കേട്ടോ.
നമ്മൾ പറയുമ്പോൾ ചേട്ടൻ അങ്ങനെ മേടിക്കും, അല്ലാതെ കൊണ്ടുവരത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബെർത്തിൻ്റെ അടിവശമാണ്. ഇവിടെ നമ്മുടെ വലിയ വലിയ പാത്രങ്ങളും അരി പച്ചരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ ജോലി ചെയ്യുന്നിടത്തുനിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 1.5 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിടാനായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ പിടിച്ചിട്ട് പോയി പച്ചരി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പച്ചരി തീരാറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാസം റേഷൻ കടയിൽ പോയിട്ടില്ല, പോയിട്ട് വരുമ്പോൾ ഏറെ കിട്ടും കേട്ടോ. അപ്പം 1.5 ഗ്ലാസ് എടുത്തപ്പോൾ ഇച്ചിരി കൂടുതലായിരുന്നു, അപ്പം ഞാൻ കുറച്ച് തിരിച്ചിട്ടു. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാം, നമ്മുടെ അമ്പാടി കുഞ്ഞ് ഓടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അവൻ വന്ന് അവൻ്റേതായിട്ടവിടെ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ അവിടെ പതിപ്പിച്ചിട്ടേ പോകാറ്. ഇന്ന് ചെയ്തത് പച്ചരി ബാരി വെതറുമായിരുന്നു. അവനൊരു മഞ്ചോ മുരളിയപ്പൂപ്പൻ ഏതാണ്ട് മഞ്ചോ ഏതാണ്ട് കൊണ്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. രാവിലെ 2 പേരെയൊക്കെ കുളിപ്പിച്ച് സുന്ദരന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതേ ഞാൻ അരിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നല്ല ചെയ്യുമ്പോൾ ഇടാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പച്ചരി എടുത്ത് ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് എന്താണ് ഇഡലിയും സാമ്പാറും ആയിരിക്കും, അല്ലെങ്കിൽ ദോശയും ചമ്മന്തിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നലെ ഞാൻ ശരിക്കും ഉണങ്ങാൻ കുറച്ച് തുണികൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി എടുത്ത് വെയിലത്തിടണം. അങ്ങനെ ഇത് നമ്മുടെ വെള്ളം അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തവി ഉപയോഗിച്ച് കോരിക്കോരി ഇടുകയാണ്. അപ്പോൾ ഇനി അരിയും കൂടി ഇട്ട് അരിയും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ജോലികളൊന്നുമില്ല, തുണികളൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ് പറഞ്ഞു, അമ്മച്ചി എനിക്ക് കിഴങ്ങും മെഴുക്കുരട്ടി വേണം. അങ്ങനെ ഞാനൊരു 6 കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ മെഴുക്കുരട്ടി വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചേട്ടന് ഷുഗർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം, നിരോധിച്ചിരിക്കുകയാണ് ഈ സാധനത്തിനെ കിഴങ്ങിനെ. പക്ഷേ കിഴങ്ങും മെഴുക്കുരട്ടി എന്ന് വെച്ചാൽ ചേട്ടനും ജീവനാണ്, എനിക്കും ജീവനാണ്, മക്കൾക്ക് ജീവൻ്റെ ജീവനാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അമ്മ അറിയത്തില്ല, അമ്മ ഇവിടെ ഇല്ലല്ലോ ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുളിക്കും കൂടെ കൊടുക്കാനായിട്ട് കിഴങ്ങ് മെഴുക്കുരട്ടിക്കുള്ളതൊക്കെ തൊലികളഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പീൽ ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പേര് പീലറോ, അത് ഉപയോഗിച്ചിട്ട് കേട്ടോ തൊലി കളയുന്നത്. അപ്പം ശകലം മഞ്ഞൾപ്പൊടിയ കുറച്ച് മുളക് പൊടിയ ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വേണം വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇടാറില്ല, സിദ്ധാർത്ഥിന് ഇഷ്ടമല്ല. അതിൻ്റെ മുളകരി ആകുമ്പോൾ കുറച്ചുകൂടി എരി കൂടുമല്ലോ. അപ്പം ഇത് മതി എന്ന് പറഞ്ഞു, കുറച്ച് കുരുമുളക് പൊടി വെതറാം. അപ്പോൾ അമ്മയാണെങ്കിൽ രാവിലെ നല്ല അടിപൊളി അവയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല പച്ച ഏത്തക്കയൊക്കെ ഇട്ടിട്ട് നമ്മൾ കൊള്ളാം, അടിപൊളിയാണ്, നല്ല വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ മുന്നിട്ട് നിൽക്കുന്ന നല്ലൊരു അവിയലായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു 12:30 ഒക്കെ ആയപ്പോഴത്തേക്കിനും നമ്മുടെ ചോറ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 2.5 അല്ല 2 മണിക്കൂർ വേണം ഈ അരി വേവാൻ, ഞാൻ സമയം ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് നമുക്ക് ഊറ്റാം. ആ ഒരു സമയമായപ്പോഴത്തേക്കും എന്തെയ്യണ്ട, നമ്മുടെ കിഴങ്ങ് മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ട് വന്നു. അരി ഊറ്റാൻ പോയതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൊന്ന് സാറേ, ഈ കിഴങ്ങ് മെഴുക്കുരട്ടി കാണുമ്പോൾ എനിക്ക് പിള്ളേരില്ലായിരുന്നെങ്കിൽ ഈ കിഴങ്ങ് മെഴുക്കുരട്ടി മുഴുവൻ ഞാൻ അടിച്ചു, ഞാൻ ഒറ്റയ്ക്ക് തിന്നേനെ. അപ്പോഴത്തേക്കും ചേട്ടൻ എവിടെങ്ങാണ്ടൊക്കെ പോയേക്കുമായിരുന്നു കേട്ടോ, എവിടെയാണ് ഇപ്പോൾ ഓർക്കുന്നില്ല. പോയിട്ട് വന്നപ്പോൾ നമ്മുടെ ഈ സീഡി മീൻ കൊണ്ടുവന്നു. അപ്പോൾ അമ്മ വന്നിട്ടത് വെട്ടി പറ്റിച്ചുള്ളൂ. അപ്പം പുള്ളിക്ക് ചോറ് കഴിക്കണമെങ്കിൽ എനിക്ക് മീൻ വറുത്തത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 എണ്ണം എടുത്തിട്ട് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനും മുളക് കുറവാണ്, കുരുമുളകാണ് ചേർത്തേക്കുന്നത് കേട്ടോ. എപ്പോഴും ഞാൻ മീൻ വറക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി മുന്നിട്ടാണ് ഇട്ടത്, കുറച്ചത് കൂട്ടിയിട്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ വലിയ നിറവൊന്നും ഇല്ലെങ്കിലും നല്ല രുചി ഉണ്ടായിരുന്നുണ്ട്, കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്ക് ഞാൻ നമ്മുടെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തു. അങ്ങനെ സിദ്ധാർത്ഥിന് ഒരു മീൻ്റെ പകുതി ഷെയറിട്ട് അവനത് കൊടുത്തു. പിന്നെ ഞാൻ ചോറെടുത്തു. അമ്മ അപ്പോഴത്തേക്കും ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു, മങ്കട മീൻകറി കൊണ്ടുവന്നു. അത് അവയിൽ കിഴങ്ങ് മെഴുക്കുരട്ടിയൊക്കെ കൂട്ടിയിട്ട് ഞാനൊരു പിടി പിടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വറുത്ത മീൻ എടുത്തില്ല, 1 എണ്ണം ചേട്ടനും കൊടുത്തു, പപ്പാത്തി വെച്ച് മക്കൾക്ക് മറ്റേ മീനും കൊടുത്തു, അച്ഛന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അച്ഛൻ അമ്മ കൊണ്ടുവന്ന മങ്കടയാണ് കഴിച്ചത്. അപ്പം ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അംഗൻവാടിയിൽ പോയിട്ട് നമ്മുടെ കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും നമ്മുടെ എന്താണ് കുഞ്ഞുവാവയ്ക്കുള്ള പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, അമൃതം പൊടി. പക്ഷേ ഇന്ന് ചെന്നപ്പോൾ നമുക്ക് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു അങ്കന എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരു പാക്കറ്റാണ് കിട്ടിയത്. സത്യം പറയാലോ, അമൃതം പൊടിയെക്കാട്ടിലും അടിപൊളി സാധനമാണ് കേട്ടോ, ഒരു കുത്തലും ഒരു വേറൊരു ടേസ്റ്റ് ഒന്നുമില്ല. അപ്പം നമ്മളിത് ഇന്ന് വൈകിട്ടത്തേക്കിന് നമ്മുടെ കുമ്പള ഇലയുണ്ടല്ലോ കുമ്പളപ്പത്തിൻ്റെ, അതിൽ വെച്ചിട്ടുണ്ടാക്കി. അപ്പോൾ പലതരം ധാന്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ എനിക്കൊന്ന് റാഗേടി ആയിരിക്കാം ഒരു കറുത്ത കൊത്ത്, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇനിയിപ്പോൾ ഇത് ഞാനും അമ്മയും കൂടെ പ്ലാൻ ചെയ്തേക്കാണ്, ഗോതമ്പ് പൊടിക്കകത്ത് മിക്സ് ചെയ്ത് ചപ്പാത്തി ഉണ്ടാക്കും. എല്ലാത്തിനും ഞങ്ങൾ പറ്റിക്കും, ചേട്ടനറിയണം ഞങ്ങളെ ശരിയാക്കും. അപ്പോൾ ആ കുമ്പളപ്പങ്ങളൊക്കെ എല്ലാവരും കഴിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർ 2 പേരും വെളിയിൽ നമ്മുടെ അടുപ്പിൻ്റെ കല്ലേ പോയി ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ പൂച്ചക്കുഞ്ഞും അമ്മയുണ്ട്. അപ്പം അവരെ ചേസ് ചെയ്ത് ഓടിക്കുക, കല്ലെറിയുക,
അവരെ ഒരിടത്ത് വീഴ്ത്തതില്ല. അതാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി. അപ്പോഴത്തേക്കും ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. ഇനി നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ചേട്ടനെ ഒരുക്കി കെട്ടി ഡ്യൂട്ടിക്ക് വിടുക. അപ്പോൾ പുള്ളിക്ക് ഇന്ന് കൊണ്ടുപോകാനായിട്ട് ചപ്പാത്തിയാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടാണ് കുളിക്കാൻ പോയത്. അപ്പോൾ നമ്മുടെ വെന്ത ചോറ് ഏറ്റവും മുകളിലുള്ളത് ഒരു ചെരുവത്തിൽ വെച്ചിട്ട് കരത്തിലുള്ളത് നമ്മൾ വൈകിട്ടത്തേക്കിന് എടുക്കാൻ വെച്ചു. എന്നിട്ട് ബാക്കി നമ്മൾ ആറി കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയാണ്. അപ്പം നാളെ നമുക്ക് ചോറിടണ്ട. അപ്പം അങ്ങനെ ഇതുണ്ട്, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സിദ്ധാർത്ഥമായിട്ട് എന്തൊക്കെയോ ഗോഷ്ടികൾ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവനെ എടുത്തിട്ട് വീഡിയോ എടുക്കുന്നത് അവൻ കണ്ടപ്പോൾ അവന് കുശുമ്പ്, അമ്മച്ചിക്ക് അമ്പാടീനെ മാതി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ചേട്ടനും കൂടെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് അടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടക്കുറവ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സ്വൈരം തരത്തില്ല രണ്ടുപേരും കൂടെ. ഞാൻ പറഞ്ഞു ആകെ ഒരു അമ്മയുള്ളൂ, മിക്കവാറും വലിച്ചു കീറേണ്ടി വരും, ഒരു പീസ് അവന് ഒരു പീസ് ഇവന്. അപ്പം ഞാൻ അവനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ എടുത്തപ്പോഴത്തേനും അവൻ ഭയങ്കര പുച്ഛഭാവത്തിൽ ഇന്ന് ടി വി കാണുകയാണ്. അപ്പോൾ അവനെയും നോക്കുന്നു എന്നെയും നോക്കുന്നു നമ്മുടെ അമ്പാടി. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ചേട്ടൻ പോവും, പിന്നെ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പുള്ളി വരുന്നതിന് മുന്നേ നമുക്ക് തുണിയൊക്കെ മടക്കി വെക്കണം. അങ്ങനെ പുള്ളിക്കാരനെ പറഞ്ഞു വിട്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഉണങ്ങിയെടുത്ത തുണികളൊക്കെ മടക്കി വെക്കാനായിട്ട് മറ്റേ തുണിയുടെ മടക്കി കൊണ്ടിട്ട് എന്നിട്ട് ഉണങ്ങാത്ത തുണികളൊക്കെ നമ്മൾ ഇതേണ്ട അകത്തെ അയയിൽ കൊണ്ട് പറക്കിയിടുകയാണ്. അപ്പോൾ ഇതേണ്ട എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അമ്പാടിയും ബർത്തിൽ കയറുന്നിപ്പുണ്ട്. അപ്പോൾ കയറി ഇറങ്ങി ഒരു കസാരയുണ്ട് കേട്ടോ അവിടെ, എല്ലാം പറക്കി അവിടെ ഇടുകയാണ്, റൂമിൽ കൊണ്ടിടുന്നില്ല. അങ്ങനെ സന്ധ്യയായപ്പോഴത്തേക്കും ദേണ്ട നമ്മുടെ അമ്മ അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അരി ഞാനിവിടെ വെള്ളത്തിലിട്ടു. ഉഴുന്നാണെങ്കിൽ അമ്മ പോയ വഴിക്ക് ഉഴുന്ന് മേടിച്ചിട്ട് അമ്മ ജോലി ചെയ്യുന്ന വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വെള്ളത്തിലിട്ടു. എന്നിട്ട് തിരിച്ചു വന്നപ്പം ഉഴുന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അരച്ചു വെച്ചു. അപ്പോഴത്തേനും ഇൻഡക്ഷൻ കുക്കറെ ഭയങ്കര പരിപാടികളാണ് അവന്. അങ്ങനെ ആറര ആയപ്പോഴത്തേനും കൈലാസനാഥന് സമയമായി, എല്ലാവരും അസംബ്ലി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ എട്ടിലോ ഒമ്പതിലോ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ടൈം കൈലാസനാഥൻ ഏഷ്യാനെറ്റിൽ വരുന്നത്. ഇപ്പോൾ ഏത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും ശിവഭഗവാൻ്റെ മുഖ ഓർമ്മ എന്താ ചിന്തിക്കുമ്പോൾ വരുന്നത് നമ്മുടെ മോഹിത് റെയ്നെ എന്നാണ് തോന്നുന്നു പുള്ളിയുടെ പേര്, പുള്ളിക്കാരൻ്റെ മുഖമാണ്. അപ്പം എല്ലാ വർഷവും ഏഷ്യാനെറ്റ് പ്ലസ്സിൽ ഏഷ്യാനെറ്റിൽ ഒന്നുകിൽ മഹാഭാരതം അല്ലെങ്കിൽ കൈലാസനാഥൻ വരും. നമ്മളത് ഒരു ആചാരമാണ് അത് കാണുക, എല്ലാ വർഷവും കാണും കേട്ടോ. അങ്ങനെ അവന്മാർ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അടുക്കളയിൽ പോയിട്ട് ഇതുണ്ട് ഈ സംഭവം എടുത്ത് കഴിക്കുകയാണ്, ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. അപ്പോൾ ചേട്ടനൊക്കെ വർക്കിന് പോകണമായിരുന്നു നാളെയൊക്കെ. അപ്പം അവരുടെയല്ല ചേട്ടൻ്റെ ഷർട്ടിൻ്റെ രണ്ട് ബട്ടൺസും പോയി വർക്കിംഗ് ഡ്രസ്സിൻ്റെ. അപ്പോൾ ഈ ഷർട്ടേ ഇടുകയുള്ളൂ, നിർബന്ധമാണ്. അപ്പം ഞാൻ അതിൻ്റെ ബട്ടൺസൊക്കെ തയ്ച്ചൊക്കെ വെച്ചു. അപ്പോഴത്തേക്കും എന്തേ അവന്മാർ കിടന്നുറങ്ങുന്ന കണ്ടോ, എന്ത് ശാന്ത സ്വരൂപന്മാരായിട്ട്. അപ്പോൾ ഒരു 10:30 ആയപ്പോഴത്തേക്കും നല്ല ശക്തമായിട്ടുള്ള മഴയും കാറ്റ് ഇടിയും കൊള്ളിയാനും ഒക്കെ കറണ്ടും പോയിട്ട് പിന്നെ വന്നതാണ് കേട്ടോ. അതാണ് പാത്രം കഴുകാനായിട്ട് താമസിച്ചത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, പിള്ളേരുറങ്ങി, ചേട്ടനില്ല, സമാധാനം. പുള്ളി ഉണ്ടെങ്കിൽ പുള്ളി ഉറങ്ങുന്നിടം വരെ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കി പുറകെ നടക്കണം. ഇതിപ്പോൾ പുള്ളി പോയി കഴിഞ്ഞാൽ പിള്ളേരെ ഉറക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ബേഡാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഒക്കെ കാണാം, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കമൻസിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവാണ്, കമൻസ് ഇടുക. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻസൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക. അപ്പം വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ.